ഈ ഫെമിനിച്ചികൾ ഈ പറയുന്ന റംസിയുടെ മരണത്തില് ആ സഹോദരിയുടെ മരണത്തില് എന്തെങ്കിലും പിന്തുണ അറിയിച്ചോ എന്തെങ്കിലും കാര്യം ആ ആ പാവത്തിന്റെ പേരിൽ ഇവര് ഇവര് രംഗത്ത് വന്നോ വരില്ല അപ്പൊ ഇതുപോലുള്ള കുറെ പട്ടി ഷോ വി ഹാവ് ലെഗ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പെൺപിള്ളേര് നമ്മുടെ നാട്ടിലെ കൊഴുപ്പ് കൂടിയ ചേച്ചിമാരെല്ലാരും കൂടെ കാല് കാണിച്ചുകൊണ്ടുള്ള ഒരു ഇത് ഇപ്പൊ നിങ്ങളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു 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 കൊച്ചുകുട്ടി സിനിമാനടി അവൾ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലെങ്ങാണ്ട് ഒരു ഒരു വീഡിയോ ഇട്ടിരുന്നത് വീഡിയോ അല്ല പോസ്റ്റ് അല്ലേ യാ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ നമ്മുടെ നാട്ടിലെ ചെറിയ ചേട്ടന്മാരുണ്ടല്ലോ ഈ എന്താ പറയുക അതിനെ സദാചാര പോലീസ് അങ്ങനത്തെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വിമർശിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുറേ ചേച്ചിമാരും ഇറങ്ങി അപ്പോൾ ഇതിൽ എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യപ്രകാരവും എനിക്കത് വളരെയധികം ശരിയെന്ന് ഒരു കാര്യവും കൂടി പറയാനാണ് ഞാനിപ്പോൾ വന്നത് അതായത് റംസി എന്ന് പറഞ്ഞ ഒരു സഹോദരി വളരെ ദയനീയമായി അവൾ ജീവിതത്തിന് വേണ്ടി അവൾ അവളെ വഞ്ചിച്ച് ആ സഹോദരിയെ ദ്രോഹിച്ച് പറ്റിച്ച് ഒരുത്തിൻ്റെ അടുത്ത് യാചിച്ചത് നമുക്കറിയാം അവസാനം ആ പാവം കുട്ടി ആത്മഹത്യ ചെയ്തു ആ സഹോദരിക്ക് വേണ്ടിയിട്ട് ഈ കാലം ഇതുമൊക്കെ കാണിച്ച് ഇപ്പം ഇറങ്ങി വന്ന ഹാഷ്ടാഗ് ഇട്ട് വലിയ പ്രതിഷേധം നടത്തുന്ന ഫെമിനിച്ചികൾ ഏതെങ്കിലും ഒരു ഫെമിനിച്ചിയുടെ മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ഇവിടെ ആർക്കും എന്ത് വേഷവും കിട്ടി നടക്കാം പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂരിലും ബോംബെയിലും ഇപ്പോൾ വിദേശത്തുമൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം ഇതൊന്നും നമ്മൾ കെയർ പോലും ചെയ്യാറില്ല ഏത് എത്രയോ സ്ത്രീകൾ നടക്കുന്നു അവർക്ക് അവരുടെ അവർക്ക് ഡ്രസ്സ് ഇട്ടോ ഡ്രസ്സ് ഇടാതെയോ ഒക്കെ നടക്കാം പക്ഷെ നമ്മൾ നമ്മളെ എല്ലാവരും കാണണം നമ്മളെ അതും ഇതുമൊക്കെ ആകർഷിക്കണം എന്ന് കരുതിയാണ് പലവരും പലതും തുറന്നിട്ടുണ്ട് കിടക്കുന്നത് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം അവരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ഈ ടോപ്പിക്കിലോട്ട് കൂടുതൽ പോകുന്നില്ല കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ഇപ്പം നമ്മളുടെ ഫേസ്ബുക്കിൽ കിടന്ന് കുറേ കമൻറ്റിട്ട് ആൾക്കാരെ തെറി വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അതുപോലെ തന്നെ ഈ വളവളാ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ സൊസൈറ്റിക്ക് ഒരു യൂസും ഇല്ലാത്ത കുറേ ആൾക്കാർ കാണിക്കുന്ന പേക്കൂത്തുകളാണ് ആണിനെ പോലെയാണ് പെണ്ണെന്ന് പറയുന്നത് വസ്ത്രവിതാരണം കൊണ്ടോ അല്ലെങ്കിൽ ആണിനെ പോലെ മസിൽ പിടിച്ച് നടക്കണോ ഇതിലൊന്നുമല്ല എല്ലാവർക്കും തുല്യത ഈ നാട്ടിലുണ്ടെന്ന് പറയുന്ന ആളാണ് ഞാൻ ഇവിടെ കുറേ ഫെമിനിച്ചികൾ അവർക്കൊരുതരം മാനസിക രോഗമാണ് അവർ അവരുടെ ഫ്രസ്ട്രേഷനാണ് അവരിങ്ങനെയൊക്കെ തീർക്കുന്നത് കുറേ കുറേ തരത്തിലുണ്ട് ഇതുണ്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ് വെറുതെ ഒരു പണിയില്ലാതെ നടക്കുന്ന ചില ആൾക്കാർക്ക് പണി ഉണ്ടാക്കാൻ ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഈ ഫെമിനിച്ചികൾ ഈ പറയുന്ന റംസിയുടെ മരണത്തിൽ ആ സഹോദരിയുടെ മരണത്തിൽ എന്തെങ്കിലും പിന്തുണ അറിയിച്ചോ എന്തെങ്കിലും കാര്യം ആ ആ പാവത്തിൻ്റെ പേരിൽ ഇവർ ഇവർ രംഗത്ത് വന്നോ വരില്ല അപ്പം ഇതുപോലുള്ള കുറെ പട്ടി ഷോകൾ ഈ പട്ടി ഷോ കാണാനും ഈ പട്ടി ഷോയെ തലയിൽ വെച്ചുകൊണ്ട് നടക്കാനും നമ്മൾ ആരും തയ്യാറാവരുത് നമ്മളുടെ വീട്ടിലുണ്ട് സഹോദരിമാർ നമ്മുടെ അമ്മയുണ്ട് നമ്മുടെ അമ്മ ഇങ്ങനെ പ്രതി പ്രതികരിക്കുന്നില്ലല്ലോ എനിക്കും നിങ്ങൾക്കൊക്കെ അമ്മമാരുണ്ട് നല്ല സ്ട്രോങ് അമ്മമാർ നമുക്കുണ്ട് പഴയകാല അമ്മമാരെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പേക്കൂത്തുകൾക്ക് വളം വെച്ച് കൊടുക്കുന്ന അമ്മമാരല്ല അത് ചട്ടുവം പഴിപ്പിച്ച് തുടയ്ക്കും ചന്തിക്കും വെക്കുന്ന നല്ല കഴിവുള്ള അമ്മമാരുണ്ട് നമ്മളെയൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചത് നമ്മളൊക്കെ സ്ത്രീകളെ വേണ്ടത്ര വിധത്തിൽ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ സ്ത്രീകളൊക്കെ എതിരെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പലവരെയും പിടിച്ച് പഞ്ഞിക്കിടുകയും നമ്മൾ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ പോലും ഞാനടക്കം ജയിലിൽ പോയി കിടന്നത് എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങൾക്കറിയാം ഒരു പെണ്ണിനെ ഏഴ് പേര് ചേർന്ന് ബലാത്സംഗം ചെയ്തപ്പോൾ അവന്മാരുടെ ലിംഗം മുറിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി അമ്പത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്നത് അത് നിങ്ങൾക്കറിയാം ഇപ്പം സ്ത്രീകളെ ബഹുമാനിക്കുന്ന നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട് ഇപ്പം എല്ലാവരും സ്ത്രീകളെ ആക്രമിക്കാൻ വേണ്ടി നടക്കുന്നവരോ സ്ത്രീകളെ മോശമായ രീതിയിൽ കാണുന്നവരോ അല്ല അങ്ങനെയാണെങ്കിൽ ഡെയിലി അവിടെ പ പെർലേ കാണുള്ളൂ നാട്ടിൽ അതേസമയം ഒരു കൊച്ചു കുട്ടി തൊട്ട് പ്രായമായ സ്ത്രീകളോട് പോലും മോശമായി കാണിക്കുന്ന ഒരുപാട് ഞരമ്പന്മാർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ഞരമ്പുകളെ ഞരമ്പാണ് അവന്റെ മാനസിക രോഗം അല്ലെങ്കിൽ അവരങ്ങനെയാണെന്ന് ഓർത്ത് പുച്ഛിച്ച് കളയുക സ്ത്രീക്ക് ഒരുപാട് പവിത്രതയുള്ള ഞാനൊരു ഒരു ദുർഗാ ഉപാസകനാണ് എൻ്റെ അമ്മ ദുർഗാദേവി വളരെയധികം സ്ത്രീകളെ അത്രയും മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഭഗവതിയാണ് നമ്മൾക്ക് സ്ത്രീകളോട് കൊടുക്കുന്ന മാന്യതെന്ന് ഒരു സാരി ഉടുത്തു വരുന്ന ഒരു സ്ത്രീക്ക് അമ്മയെപ്പോലെ നമ്മൾ കണ്ട് അവളോട് തൊഴുതുകൊണ്ട് നിൽക്കും ഒരു സ്ത്രീയെ കണ്ട് അവളുടെ പാദം നോക്കി സംസാരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ അമ്മയൊക്കെ തന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയെ കണ്ടാൽ അവളുടെ പാദം നോക്കി സംസാരിക്കുക അതുപോലെ തന്നെ അവളുടെ മാറി നോക്കി ഇതാക്കാനോ അവളുടെ മറ്റുള്ള ഭാഗങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നോക്കാനോ ഒന്നും എല്ലാവരെയും പഠിപ്പിച്ചിട്ടില്ല അത് ഈ സഹോദരിമാരൊന്ന് മനസ്സിലാക്കണം ഈ സഹോദരിമാരെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ചേച്ചിമാരും ഈ കൊച്ച ഈ പല പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു ന്യൂജൻ സാധനങ്ങൾ ഈ പോളിറ്ററി ഫോമിൽ സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടി നല്ല കാലുകൾ മറ്റേ തന്തൂരി ചിക്കനിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത് ഇതുപോലുള്ള ഒരുതരം ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ വേറെ രീതിയിൽ അവരെയൊക്കെ വിമ വർഗത്തെ തന്നെ വിമർശിച്ചതായിപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിമർശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് മോശമാണ് കേരളം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഒരു സൈഡിലെ രാഷ്ട്രീയ എരപ്പാളികളുടെ പേകൂത്തുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സൈഡിൽ ഇങ്ങനത്തെ ഒരുതരം യൂസ്ലെസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു കൂട്ടുന്നു ഇതൊന്നും അല്ല വിപ്ലവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിപ്ലവം പ്രതികരിക്കാനൊക്കെ മുട്ടി നിൽക്കുകയാണെങ്കിൽ ഇറങ്ങൂ ഇറങ്ങി പുറത്തോട്ട് വാ നല്ല നല്ല സമൂഹത്തിന് ഗുണമുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരുതരം വാണ പരിപാടികളാണ് ഈ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ കുറേ വാണപ്പന്മാരുണ്ട് അവന്മാർക്ക് പറ്റിയ കുറേ വാണച്ചികളൊന്നും എനിക്കിത് പറയാൻ പറ്റുള്ളൂ മോശമായി പോയി കേട്ടോ അതും വളരെ ആയിട്ട് പല പൊസിഷൻ അലങ്കരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിനിമാക്കാരിൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും അജ്ഞാനികളായ കുറേ സഹോദരങ്ങൾ കുറേ വലിയ സ്പേസസ് പിന്നെ സിനിമാക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ സിനിമ ഇൻഡസ്ട്രി നേരിടുന്നുണ്ട് ഈ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്നുണ്ട് അതിനൊക്കെ ഇവരൊക്കെ സംസാരിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇട്ടിട്ട് വെറുതെ മുറിക്കാതിരുന്ന് എന്തെങ്കിലും പേക്കൂത്തുകൾ കാണിക്കുക ഇതെന്താണിത് നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കൂ ഒരു പെണ്ണിനെ അനാവശ്യം കാണിക്കുക അവളെ ഉപദ്രവിക്കുക ചെയ്ത് പിടിച്ചു രണ്ടെണ്ണം പൊട്ടിക്ക് ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അവന് വെച്ച കിരുന്ന ഇടി പരിപളകണം റോട്ടിലിട്ട് അടി കൊടുക്കണം നിങ്ങൾ വിളി ഞാനും വരാം അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഞാൻ അഞ്ച് പിള്ളേരെങ്കിലും ഞാൻ വിട്ടുതരാം വരാം അതിനൊക്കെ ഒരു അന്തസ്സുണ്ട് ഒരു ഇത് കാണിച്ച ഉടനെ തന്നെ അപ്പോ ഊരി കാണിക്കുക എത്ര പോൺ മൂവീസ് ഇവിടെ നാട്ടിൽ നടക്കുന്നു ഒരു ഒരു പോൺ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ അവരുടെ വജീനെയും അതുപോലെ തന്നെ ബൂപ്സും ഒക്കെ കാണിച്ച് അല്ലെങ്കിൽ മറ്റേത് മറിച്ചതും ഒക്കെ കാണിച്ച് നടക്കുവോ ഇല്ലല്ലോ ഇങ്ങനെയൊന്നും ആവരുത് നമ്മൾ വളരെ ഒരു സംസ്കാരം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു നാട്ടിൽ ജനിക്കുന്നവരാ അല്ലെങ്കിൽ ജീവിച്ച ജീവിക്കുന്നവരാ എന്ത് ഇവരുടെയൊക്കെ അച്ഛനും അമ്മമാരെയാണ് ഞാൻ ഇതാക്കുന്നത് എല്ലാത്തിനും ഉണ്ടല്ലോ അച്ഛനും അമ്മമാരും ഒക്കെ ഇവർക്ക് എന്താ ചെയ്യുന്നത് സ്വന്തം മക്കളെ കുറച്ചുകൂടെ ഒരു 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 ക്വാളിറ്റി ഉള്ള രീതിയിൽ പിള്ളേരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത് ഇതിനെയൊക്കെ പറയുന്നതിന് പട്ടി ഷോയും ഒരുതരം തീട്ട പ്രതികരണം എന്ന് പറയും വളരെ മോശമായിപ്പോയി